ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിജിൻ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ദോശയാണ്. പച്ചരിയോ ഉഴുന്നോ ഒന്നുമില്ലാതെ നല്ല മുരിഞ്ഞ ദോശ തയ്യാറാക്കാൻ വീട്ടിലെ രണ്ടേ രണ്ട് പൊടികൾ മാത്രം മതി. അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എങ്കിൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരു മിക്സി എടുക്കുക, അതിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുക, കൂടെ തന്നെ അരക്കപ്പ് ആട്ട. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതേ കൂട്ടിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. എങ്കിലും അല്പം തരി ഉണ്ടാവും, അത് കാര്യമാക്കണ്ട. ഒരു ബൗളെടുത്ത് നമ്മൾ പൊടിച്ചു വെച്ചത് നേരെ ചേർക്കുക. ഇനി ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. കൂടെ തന്നെ ഒരു കാൽ കപ്പ് പുളിയില്ലാത്ത തൈര് കൂടി ചേർക്കുന്നുണ്ട്. ഇനി അല്പല്പം വെള്ളം ഒഴിച്ച് ദോശമാവിൻ്റെ രൂപത്തിലേക്ക് മാറ്റണം. ഞാനിവിടെ ഒരു കപ്പിൽ ഫുള്ളായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് കുറച്ച് ഒഴിച്ചൊഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. റവ ആയതുകൊണ്ട് വെള്ളം വേഗം വലിച്ചെടുക്കും. ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് മൂടി വെക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒന്ന് ചേർക്കണം. റവ ആയതിനാൽ വെള്ളം വേഗം വലിച്ചെടുക്കും, അതുകൊണ്ടാണ് നമ്മൾ അല്പം വെള്ളം ഇവിടെ ചേർത്തത്. ഞാനൊരു ടീസ്പൂൺ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമാണ്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശ ചുട്ടെടുക്കാനുള്ള പാന് വെച്ച ശേഷം നമുക്ക് ദോശമാവ് ഒഴിച്ച് ദോശ രൂപത്തിലൊന്ന് പരത്തിയെടുക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടി കനം കുറയ്ക്കണമെങ്കിൽ ഒന്നുകൂടി കുറച്ചെടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ഇതൊന്ന് മുരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് ക്രിസ്പി പോലെ കിട്ടും. എല്ലാവർക്കും ആ ഒരു രീതിയിൽ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ദോശ നന്നായി ചൂടായി, നന്നായി മുരിഞ്ഞു വന്ന ഇത് പ്ലേറ്റിൽ നിന്ന്, അതായത് നമ്മുടെ പാനിൽ നിന്നും വളരെ എളുപ്പത്തിൽ തന്നെ വിട്ടു പോരും. ഇപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ദോശ ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ കല്ല് അധികം ചൂടാണെങ്കിൽ ഇതുപോലെ അല്പം വെള്ളം തൂക്കിക്കൊടുത്ത് തുടച്ചതിന് ശേഷം മാവ് ഒഴിക്കുക. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ദോശമാവ് ഒഴിച്ചു കൊടുത്ത് പരത്തി നെയ്യും തടവിയതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് മുരിഞ്ഞു വന്ന ശേഷം നമുക്കിത് മറച്ചിടേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്കിത് നന്നായിട്ട് കിട്ടുന്നതാണ്. ഇത് നന്നായി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ വിട്ടുപോരും. ഇപ്പോൾ ഇത് നമ്മുടെ ദോശ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഈ ഒരു കപ്പ് റവയും അരക്കപ്പ് ആട്ടയും ചേർത്ത് ഞാനിവിടെ ഏകദേശം 9 ദോശ ചുട്ടിട്ടുണ്ട്. ഒരു ചെറിയ ഫാമിലിക്ക് ആണെങ്കിൽ രാവിലെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് സമയക്കുറവൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അരിയില്ല, പച്ചരിയില്ല, ഉഴുന്നില്ല, അതുപോലെ തന്നെ നമുക്ക് കടകളിൽ നിന്ന് ഇൻസ്റ്റൻ്റായിട്ട് വാങ്ങാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യാം. സാധാരണ ദോശ കഴിച്ച് മടുത്തവർക്കും ഇതൊന്ന് ട്രൈ ചെയ്യാം. വളരെ എളുപ്പമാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ
ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം ക്രിസ്പി ആയതുകൊണ്ട് തന്നെ നെയ്യ് ചേർക്കുന്നത് കൊണ്ട് അവർക്കിത് ഹെൽത്തിയുമാണ്. ഇതിന് കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ നല്ല രുചിയാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല എരിവുള്ള ചുവന്ന ചട്നിയാണ്. അപ്പോൾ ഞാനിതുപോലെ തന്നെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ദോശ ഇഷ്ടപ്പെട്ട നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ ഒന്ന് ഓപ്പൺ ആക്കിയിടുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായി, പുതിയ ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.